ഇന്നത്തെ എൻ്റെ വീഡിയോ യാത്രയ്ക്കിടയിലുള്ള ശബ്ദം എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. യാത്ര ഇഷ്ടപ്പെടാത്തവരെ ആരല്ലേ ഉള്ളത്? എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള യാത്ര, ഞാനും ഒരു യാത്രയെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരുപാട് നേരം ബസ്സിൽ പോകുമ്പോൾ എനിക്ക് പെട്ടെന്ന് ശബ്ദിക്കാനുള്ള ടെൻഡൻസി ഉണ്ട്. അപ്പോൾ അതെങ്ങനെ കൺട്രോൾ ചെയ്യാം, നമുക്ക് എങ്ങനെ ഉണ്ടാ യാത്രയ്ക്കിടയിലുള്ള ഈ ബുദ്ധിമുട്ട് എങ്ങനെ നമുക്ക് ഒഴിവാക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ടിപ്സ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഒരു നാരങ്ങ എപ്പോഴും നമ്മുടെ കയ്യിൽ കൊണ്ടെടുക്കുക. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ എന്തായാലും കുറച്ച് യാത്ര ചെയ്യുമ്പോഴേക്കും വോമിറ്റിംഗ് നമുക്ക് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ബാഗിൽ എന്തായാലും ഒരു നാരങ്ങ കഴിക്കുന്നത്. രണ്ടാമത്തെ ടിപ്സ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ മുടിയിൽ നിർത്തുമാണ്. അങ്ങനെ ചെയ്യുക, അപ്പോൾ നമുക്ക് കുറച്ച് റിലീഫ് കിട്ടും. അത് അതുപോലെ തന്നെ നമ്മുടെ ഏലക്കയിലെ ഏലക്ക വായിലിരുന്നത് നല്ലതാണ്. അത് ചവച്ചരക്കരുത്, ജസ്റ്റ് വായിലത് കിടന്നോട്ടെ. അതിൻ്റെ ആ സ്മെല്ലുകൊണ്ട് നമുക്ക് ചിലപ്പം കുറച്ച് ആശ്വാസം കിട്ടും. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അടുത്ത എന്ന് പറയുന്നത് നമ്മളിപ്പോൾ വിൻഡോ സീറ്റിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ അത് അടച്ചിടാതിരിക്കുക. കാരണം കുറച്ച് എയറുള്ള എയർ പാസിംഗ് നടക്കുകയാണെങ്കിൽ നമുക്ക് ആ ശർദ്ദിക്കാനുള്ള ടെൻഡൻസി നമുക്ക് കുറയുന്നതാണ്. ഇപ്പോഴും നമ്മൾ യാത്ര പോകുമ്പോൾ നമ്മുടെ ബാഗിൽ വേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് സാധനമാണ് നമ്മുടെ പ്ലാസ്റ്റിക് കവർ. അത് നമ്മുടെ ബാഗിൽ തന്നെ ഇരുന്നുണ്ട്, എപ്പോഴും നമുക്ക് ആവശ്യം വരുന്ന നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഒരു പ്ലാസ്റ്റിക് കവർ എപ്പോഴും നമ്മുടെ ബാഗിൽ സൂക്ഷിച്ചു വെക്കുക. അതേപോലെ നമ്മൾ കാരണം മറ്റ് യാത്രികർക്ക് ഒരു ഇറിറ്റേഷൻ തോന്നാതെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കാതിരിക്കാൻ നമ്മൾ മാക്സിമം ശ്രദ്ധിക്കണം. കാരണം നമുക്കൊരു ഹെൽപ്പ് ചെയ്യേണ്ടത് അവർ തന്നെയാണ്. അപ്പോൾ അവരെ കൂടുതലായിട്ട് നമ്മൾ ബുദ്ധിമുട്ടിക്കരുത്, നമ്മൾ തന്നെ ഒരു കെയർ എടുക്കേണ്ട ആവശ്യമാണ്. അടുത്തൊരു സെൻറ്റൻസ് അല്ലോ, സോറി, ഒരു സൊല്യൂഷനായിട്ട് എല്ലാവരും പറയണേക്കുണ്ട്. നമ്മൾ ന്യൂസ് പേപ്പറിൽ നിന്നാണ് നമ്മളിരിക്കുന്ന സീറ്റിൻ്റെ അടിയിൽ ന്യൂസ് പേപ്പർ വെക്കുക, അല്ലെങ്കിൽ നമ്മുടെ വയറിൻ്റെ അവിടെയായിട്ട് ന്യൂസ് പേപ്പർ വെക്കുകയാണെങ്കിൽ വോമിറ്റിംഗ് ചെയ്യാനുള്ള ടെൻഡൻസി കുറയും എന്നാണ് കേട്ടത്. അത് ഞാൻ ചെയ്തിട്ടില്ല, എനിക്കറിയില്ല, അങ്ങനെയും പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലഹാരങ്ങളൊക്കെ ഇല്ലേ, നമ്മളിപ്പോൾ നാളെ യാത്രയുണ്ടെങ്കിൽ തലേ ദിവസം നമ്മൾ ഫുഡൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുക. അതേപോലെ തന്നെ ഇപ്പം നമ്മൾ വോമിറ്റിംഗ് ചെയ്ത് പോയി, അപ്പോൾ നമ്മൾ വെള്ളം കുടിക്കാതിരിക്കുക എന്നുള്ളത്. വെള്ളം കുടിക്കുക, പിന്നെയും നമുക്ക് ഛർദ്ദിക്കാനുള്ള ടെൻഡൻസി ഉണ്ട്. അപ്പോൾ അധികം ഫുഡ് കഴിക്കാതിരിക്കുകയാണ് നോക്കേണ്ടത്. എന്ന് വെച്ചാൽ ഫുഡ് അവോയ്ഡ് ചെയ്യാനല്ല പറയുന്നത്, ഫുഡ് ഒന്ന് കൺട്രോൾ ചെയ്യണം. ഇല്ലെങ്കിൽ നമുക്ക് എളുപ്പ വഴി വേറൊന്നുമല്ല, മരുന്ന് കിട്ടുമല്ലോ, ഛർദ്ദിയിൽ നിന്നുള്ള മരുന്ന് കിട്ടുമല്ലോ, അത് യൂസ് ചെയ്യുക. അത് എനിക്ക് തോന്നുന്നത് അത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാതിരിക്കുവാനാണ്. അതിന് കുറേ സൈഡ് എഫക്റ്റ് ഉണ്ട്, അതുകൊണ്ട് അത് യൂസ് ചെയ്യാതിരിക്കുക, യൂസ് ചെയ്യാതിരിക്കുക, അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ബസ്സിലൊക്കെ യാത്ര ഇപ്പോൾ കുറച്ച് നമ്മളിപ്പോൾ നമ്മുടെ വണ്ടിയിൽ തന്നെ ഇപ്പോൾ ടൂ വീലറിൽ പോവുകയാണെങ്കിൽ തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് സാധാരണ നമ്മൾ ചെയ്യണ പോലെ തന്നെ എവിടെയെങ്കിലും നമ്മൾ റെസ്റ്റ് എടുത്തതിന് ശേഷം നമുക്ക് യാത്ര തുടരാവുന്നതാണ്. ഇതൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന മെത്തേഡുകൾ. ഇതിൽ കൂടുതൽ എന്തെങ്കിലും മെത്തേഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം. പിന്നെ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. ഓക്കെ, ബൈ.